എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓൺലൈൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഖിൽ, ഇവിടുത്തെ ജോഗ്രഫി അധ്യാപകനാണ്. നിറം നമുക്ക് ഇന്നാ പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗമായ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിറം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരായനവും ദക്ഷിണായനവും എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നേരം അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇക്വിനോക്സസും സമ്മർ സോൾസ്റ്റൈസും വിൻ്റർ സോൾസ്റ്റൈസും ഒക്കെ എല്ലാവരും കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നേരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു നോക്കുക, ഉത്തരായനവും ദക്ഷിണായനവും ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ആണ്. കൃത്യമായി ശ്രദ്ധിച്ചുകൊള്ളുക, സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് മൂലമാണ് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടാകുന്നത്. സൂര്യൻ്റെ അയനം ആ വാക്കിൽ തന്നെയുണ്ട്, ഉത്തരായനം ദക്ഷിണായനം. അങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കുമല്ലോ. നേരം നമുക്ക് ഉത്തരായനം എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്കറിയാവുന്നതാണ്, ഇതിന് എല്ലാവരും കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്, ഇക്വേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ അതിന് തൊട്ട് മുകളിലത്തെ ഭാഗം ട്രോപ്പിക് ഓഫ് ക്യാൻസർ, തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ടുള്ളത് ആർട്ടിക് സർക്കിള്, ഏറ്റവും താഴെയായിട്ടുള്ളത് അന്റാർട്ടിക് സർക്കിള്. നിറം ഇക്വേറ്ററിന് താഴോട്ടുള്ള ഭാഗത്തെ നമ്മൾ സതേൺ ഹെമിസ്ഫിയർ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഇക്വേറ്ററിന് മുകളിലോട്ടുള്ള ഭാഗത്തെ നമ്മൾ വിളിച്ചതാണ് എന്ത്, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന്. അതുപോലെ തന്നെ രണ്ട് പോൾസുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതേ കൃത്യമായിട്ട് നമുക്ക് നോക്കാം ഉത്തരായനം എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട്, എവിടെ നിന്ന് ഇവിടോട്ടാണ്, ആ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആ ഉത്തരായനം എന്ന് വിളിക്കുക. എല്ലാവരും മനസ്സിലായല്ലോ. നേരം സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ടുള്ള സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഉത്തരായനം എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ദക്ഷിണായനം എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഇവിടെ നിന്ന് ഇവിടേക്കാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ടുള്ള സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ദക്ഷിണായനം എന്ന് വിളിക്കുക. നിറം കൃത്യമായി ശ്രദ്ധിച്ച് നോക്കുക, വളരെ സിമ്പിളാണ്. നോക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ടുള്ള സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ദക്ഷിണായനം എന്ന് വിളിക്കുക. നിറം എല്ലാവരും കൃത്യമായിട്ടും ഉത്തരായനവും ദക്ഷിണായനവും എന്താണെന്ന് മനസ്സിലായതായി വിശ്വസിക്കുന്നു. നിറം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഉത്തരായനമുണ്ട്, ദക്ഷിണായനമുണ്ട്. ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള അയനം, അതായത് ഉത്തരായനം. ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഏതാണ്, ഇക്വേറ്ററിന് തൊട്ട് മുകളിലോട്ടുള്ള ഭാഗമാണ് ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വേറ്ററിന് താഴോട്ടുള്ള ധ്രുവമാണ് ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കുക, ഇക്വേറ്ററിന് ഇരുവശവും എന്താണ് സീസൺസ് അങ്ങനെ പ്രകടമാകാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, സൂര്യൻ എപ്പോഴും ഇവിടെ ആ ഇക്വേറ്ററിന് ഇരുവശങ്ങളിലുമായിട്ട് മാറി മാറി നിൽക്കുന്നതിനാൽ എന്താണ് ആ സീസൺസ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എവിടെയായിരിക്കും, ആ ഈ ധ്രുവങ്ങളോടടുത്ത ഭാഗങ്ങളിലായിരിക്കും, പോൾസിനോടടുത്ത ഭാഗങ്ങളിലായിരിക്കും എന്തുണ്ടാവുക, സീസൺസ് പ്രധാനമായിട്ടും ഉണ്ടാവുക. എല്ലാവരും ശ്രദ്ധിക്കുക, ഇക്വേറ്ററിന് ഇരുവശവുമുള്ള ഭാഗങ്ങളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഈ ഭാഗങ്ങളിൽ പൊതുവേ എന്ത് ആ സീസൺസ് അങ്ങനെ പ്രകടമാവാറില്ല. നിറം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അടുത്തൊരു കാര്യമാണ് എന്തെന്ന് പറയുക, നോക്കിക്കൊള്ളുക, സൂര്യൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എങ്കിൽ തുടർച്ചയായ 6 മാസക്കാലം അവിടെ എന്തായിരിക്കും, പകലായിരിക്കും. അതേസമയം സതേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, ആ 6 മാസക്കാലം രാത്രിയായിരിക്കും. അന്നേരം ശ്രദ്ധിക്കുക, സൂര്യൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ എന്തായിരിക്കും, ആ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടിയ ഡേയും ഡ്യൂറേഷൻ കുറഞ്ഞ നൈറ്റുമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. കൃത്യമായി മനസ്സിലാക്കുക, സൂര്യൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എങ്കിൽ അവിടെ എന്തിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, തുടർച്ചയായ 6 മാസക്കാലം ഇവിടെ എന്തായിരിക്കും അനുഭവപ്പെടുക, ആ
പകലായിരിക്കും അനുഭവപ്പെടുക, സദേൻ ഹെമിസ്ഫിയറിൽ നൈറ്റായിരിക്കും അനുഭവപ്പെടുക. തിരിച്ചും നമുക്ക് പറയാം, എന്താ സൂര്യൻ്റെ സ്ഥാനം സദേൻ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ എന്താണ് ആ സദേൻ ഹെമിസ്ഫിയറിലും എന്തിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, ആ ഡേയുടെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, നൈറ്റിൻ്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനം സദേൻ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, ആ സദേൻ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ എന്താണ് ആ സദേൻ ഹെമിസ്ഫിയറിൽ 6 മാസക്കാലം പകലായിരിക്കും. അന്നേരം ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കൃത്യമായിട്ടും ഉത്തരായനവും ദക്ഷിണായനവും പറഞ്ഞോ, സീസൺസ് എവിടെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് പറഞ്ഞോ, അതുപോലെ തന്നെ തുടർച്ചയായ 6 മാസക്കാല ഡേയും 6 മാസക്കാലം നൈറ്റിനെ കുറിച്ചും പറഞ്ഞോ, എല്ലാവരും അത് പഠിക്കുക. എന്താണ് ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്താണെന്ന് നോക്കാം. ഉച്ചനിലയെ അടിസ്ഥാനമാക്കി, സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി നമ്മൾ സമയം നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലോക്കൽ ടൈം എന്ന് പറയുക. അപ്പം ലോക്കൽ ടൈം എന്താണെന്ന് ഒന്നുകൂടി പറയാം. ലോക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സണ്ണിൻ്റെ അപ്പെക്സ് പൊസിഷനെ, ഉച്ചനിലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ സമയം നിർണ്ണയിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്, ആ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. നേരം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ മുതിർന്നവരെങ്ങനെയായിരുന്നു, ആ സൂര്യൻ്റെ സ്ഥാനം നോക്കിയായിരുന്നു സമയം നിർണയിച്ചിരുന്നത്. നേരം സൂര്യൻ്റെ അപെക്സ് പൊസിഷനെ, ഉച്ചനിലയെ അടിസ്ഥാനമാക്കി സമയം നിർണയിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്, ആ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. നേരം അടുത്തതായിട്ട് നമുക്ക് പഠിക്കാം എന്താണ് റൊട്ടേഷൻ എന്ന് പഠിക്കാം. എന്താണ് റൊട്ടേഷൻ എന്ന് നമുക്ക് പഠിക്കാം. നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റെവല്യൂഷൻ എന്താണ് അല്ലേ. എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നു, സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, റെവല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലേ. അന്നേരം നമുക്ക് അടുത്തതായി പഠിക്കാം റൊട്ടേഷൻ എന്താണെന്ന്. ഭൂമിക്ക് 2 തരം ചലനങ്ങളാണുള്ളത്, 2 തരം ചലനങ്ങളാണുള്ളത്, ഒന്ന് റെവല്യൂഷൻ, ഒന്ന് റൊട്ടേഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ഭൂമി എന്ത് ചെയ്യുന്നു, സൂര്യനെ വലം വയ്ക്കുന്നു, അതിനെ നമ്മൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അന്നേരം റൊട്ടേഷൻ എന്താ, ഭൂമി സ്വയം കറങ്ങുന്നു, അതിൻ്റെ എർത്ത് ആക്സിസിൽ നിന്നുകൊണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു, ആ സ്വയം കറങ്ങുന്നു, ഭ്രമണം ചെയ്യുന്നു. അന്നേരം കൃത്യമായി മനസ്സിലാക്കുക, റെവല്യൂഷനും ആ അതേപോണക്ക് തന്നെ റൊട്ടേഷനും ഭൂമിയുടെ 2 ചലനങ്ങളാണ്, രണ്ടും തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഭ്രമണം എന്ന് വിളിക്കുക. അന്നേരം കൃത്യമായി ശ്രദ്ധിക്കുക, ഭൂമി എങ്ങനെയാണ് കറങ്ങുക, പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ ഭൂമി ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം കൃത്യമായി ശ്രദ്ധിക്കുമല്ലോ, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ്. ഇങ്ങനെ ഭൂമിക്ക് 1 തവണ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയം എത്രയാണെന്നറിയാമോ, 24 മണിക്കൂറാണ് എന്തിന് വേണ്ടുന്ന സമയം, ഭൂമിക്ക് 1 തവണ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അന്നേരം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക, പഠിക്കുക. അന്നേരം എന്താ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ എർത്ത് ആക്സിസിൽ നിന്നുകൊണ്ട് ആ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റൊട്ടേഷൻ നടക്കുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 24 മണിക്കൂർ സമയം വേണം ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ. അതുപോലെ തന്നെ ഇങ്ങനെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ട്, കിഴക്കോട്ടാണ് ഭൂമി സഞ്ചരിക്കുന്നത് കൊണ്ട് എന്താ, നമ്മുടെ ഇന്ത്യയിൽ ആദ്യം സൂര്യരശ്മികൾ ലഭ്യമാവുക എവിടെയായിരിക്കും, അരുണാചൽ പ്രദേശിലായിരിക്കും. സൂര്യൻ ആദ്യം എവിടെയായിരിക്കും പ്രത്യക്ഷപ്പെടുക, ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലായിരിക്കും. അതുപോലെ തന്നെ എന്താ ഏറ്റവും അവസാനമായി പ്രത്യക്ഷമാവുക എവിടെയായിരിക്കും, ഗുജറാത്തിലായിരിക്കും. എന്ത് ചെയ്യുന്നത്, അവസാനം എന്ത് ചെയ്യുന്നത്, സൂര്യപ്രകാശം ലഭ്യമാവുക. അന്നേരം എല്ലാവർക്കും ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക, നമ്മൾ പറഞ്ഞു 24 മണിക്കൂർ വേണം, 24 മണിക്കൂർ വേണം എന്തിനാ, 1 തവണ ഭൂമിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഇല്ലയോ, 1 റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എന്ത് എത്ര സമയം വേണം, 24 മണിക്കൂർ സമയം വേണം. അന്നേരം ഈ 24 മണിക്കൂറിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം, മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. 24 മണിക്കൂറിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ കൺവേർട്ട് ചെയ്യണം. 24 മണിക്കൂറിനെ നമ്മൾ ആ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 1440 മിനിറ്റ് എന്ന്
കിട്ടും. 1440 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. അന്നേരം ശ്രദ്ധിച്ചുകൊള്ളുക, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയം 24 മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 1440 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി. ഭൂമിയുടെ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക, ഭൂമിയുടെ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. 360 ഡിഗ്രി ആണ് ഭൂമിയുടെ ആംഗുലാർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. എല്ലാവരും ശ്രദ്ധിക്കുക, റൊട്ടേഷൻ്റെ കാര്യം പറഞ്ഞു. ഭൂമിക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് എന്ന് ഞാൻ പറഞ്ഞു. 24 മണിക്കൂർ സമയം കൊണ്ടാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഭൂമി അതിൻ്റെ എർത്ത് ആക്സിസിൽ നിന്നുകൊണ്ട് സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്താ, 24 മണിക്കൂർ വേണം നമുക്ക് ഭൂമിക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആ കിഴക്ക്, ഏറ്റവും കിഴക്കായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും ആദ്യം സൂര്യപ്രകാശം ലഭ്യമാവുക. അരുണാചൽ പ്രദേശിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം ലഭ്യമാവുക. ഏറ്റവും അവസാനം ലഭ്യമാവുക ഗുജറാത്തിലായിരിക്കും. അന്നേരം ഭൂമിക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ് ഞാൻ പറഞ്ഞു. 24 മണിക്കൂറാണ് ഒരു റൊട്ടേഷൻ വേണ്ടുന്നത്. അന്നേരം 24 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്തു, ആ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 1440 മിനിറ്റ് വേണം ഭൂമിക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ. 1440 മിനിറ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അന്നേരം ഭൂമിക്ക് മൊത്തം 360 ഡിഗ്രിയാണ് ഭൂമിയുടെ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് എത്രയാണ്, ആ 360 ഡിഗ്രിയാണ് എന്ന് പറയുന്നു. അന്നേരം കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ഭൂമിക്ക് 360 ലോഞ്ചിറ്റ്യൂഡ്സും ഉണ്ട്. മുകളിൽ നിന്നും, അതായത് പോൾസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുക. അങ്ങനെ മൊത്തം 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. ഓരോ ലോഞ്ചിറ്റ്യൂഡ്സിലൂടെയും കടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഭൂമി റൊട്ടേറ്റ് പൂർത്തിയാക്കുന്നത്. അന്നേരം ഒരു ലോഞ്ചിറ്റ്യൂഡ്സിൽ നിന്നും തൊട്ടടുത്ത ലോഞ്ചിറ്റ്യൂഡ്സിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി നോക്കാം. 1 ഡിഗ്രി, ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം, അതായത് 1440 മിനിറ്റിനെ നമ്മൾ എത്രയായിട്ട്, ആ 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ മൊത്തം എത്ര ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അന്നേരം 360 കൊണ്ട് നമ്മൾ എത്ര ഡിവൈഡ് ചെയ്തു, 1440നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര മിനിറ്റ് എന്ന് കിട്ടി, 4 മിനിറ്റ് എന്ന് കിട്ടി. അന്നേരം 4 മിനിറ്റ് വേണം ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ. 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൃത്യമായി ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു നോക്കുക, ഭൂമിയിൽ കിഴക്കോട്ട് പോകും തോറും സമയം കൂടുതലായിട്ടും, അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം കുറവായിട്ടും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, ഈ ലോഞ്ചിറ്റ്യൂഡ്സിൽ എന്താണ്, സമയം 10 മണി ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ കിഴക്കോട്ട് പോകും തോറും സമയം കൂടുതലായി വരുന്നു. അന്നേരം ഇവിടെ 10:04 സമയം. അതുപോലെ തന്നെ എന്താ, ആ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, സമയം കുറവായിരിക്കും രേഖപ്പെടുത്തുക. 9:56, 4 മിനിറ്റ് കുറവായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ തന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യും, ആ 4 മിനിറ്റ് കൂടിക്കൂടി വരുന്നതായിട്ടും, ഇങ്ങോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം കൃത്യമായിട്ടും ഇതെല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്തൊരു പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.